എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഗുജിയ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇനിയിപ്പോൾ വിഷു അല്ലേ വരുന്നേ, അപ്പോൾ വിഷുവിന് വേണ്ടിയിട്ട് ഇതുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനി ഗുജിയ ഉണ്ടാക്കാനുള്ള കവറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മൈദയൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നെയ്യ് മൈദയിൽ എല്ലായിടത്തും വരത്തക്ക വണ്ണം വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനേ. മൈദയും ഉപ്പും നെയ്യും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കണം. ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ പരുവ്. ഇപ്പം നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മിക്സിയിലോട്ട് ഇതിട്ട് കൊടുക്കുക. അതിന് ശേഷം 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറേ ശേ മാവിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അല്പം കട്ടി തന്നെ വേണം കുഴച്ചെടുക്കാൻ. ഒത്തിരി വെള്ളം ആയിപ്പോകരുത്, അന്നേരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ഏറ്റക്കുറച്ചിൽ വരാതെ നോക്കിയിട്ട് മാത്രം ചെയ്യുക. മാവ് മുഴുവനും നന്നായിട്ട് കുഴച്ചെടുത്തു. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് റവ നമുക്കിട്ട് കൊടുക്കണേ. 1/2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇതിനി ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് വറുത്തെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് നിറം മാറി വന്നാൽ മതി. അതിനുശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം 1-2 മിനിറ്റ് നിറം മാറാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ കൊപ്ര കാണുമല്ലോ, അതിൻ്റെ ആ കറുത്ത പോർഷനില്ലേ, അതൊന്ന് ചെത്തിക്കളഞ്ഞ ശേഷം മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുക 2-3 പ്രാവശ്യം. അപ്പോൾ ഇതേപോലെ തന്നെ കിട്ടും. അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ അതും കയ്യിലില്ലെങ്കിൽ നമ്മുടെ സാധാരണ പച്ച തേങ്ങയില്ലേ, അതാണ് നമ്മൾ തിരുമ്മിയതെടുത്തിട്ട് ഒരു സെപ്പറേറ്റ് പാനിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് അതിനകത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനിയും വേണ്ടിയത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. 1/2 കപ്പ് ബദാമും 1/2 കപ്പ് അണ്ടിപ്പരിപ്പും എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് 1/2 കപ്പ് കിസ്മിസും കൂടാണ്. എല്ലാം കൂടി 3/4 കപ്പുണ്ട്. അതിന് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിൽ തന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിറം മാറും. ഇപ്പോൾ ഇതേ നമ്മുടെ കൂട്ടൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ സെയിം പാനിലോട്ട് തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 7 ഏലക്കായും 1/2 കപ്പ് പഞ്ചസാരയും കൂടി പൊടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ നമ്മുടെ കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവെടുത്ത് വീണ്ടും ഒന്നും കൂടെ കുഴച്ച ശേഷം അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ പൂരിക്ക് വരുത്തത്തില്ലേ, അതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതാണ് ഗുജിയ ഉണ്ടാക്കുന്ന മോൾഡ്. ഇത് മാർക്കറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടും, വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ പൂരി പരത്തിയെടുക്കാൻ. ഇനി നമ്മൾ ഈ പരത്തിയ പൂരി ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കാം. അതിനു മുമ്പേ നമ്മൾ ഈ മോൾഡിനകത്ത് അല്പം എണ്ണ തൂത്ത് കൊടുക്കണേ, എന്നാൽ മാത്രമേ നന്നായിട്ട് ഇളകി കിട്ടത്തുള്ളൂ. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് 1.5 സ്പൂണോളം വെച്ച് കൊടുക്കാം. ഒത്തിരി ഫില്ലിങ് വെച്ച് കൊടുക്കരുത്. നമ്മുടെ ഗുജിയയുടെ വലുപ്പത്തിനനുസരിച്ച് മാത്രമേ ഫില്ലിങ് നിറച്ച് കൊടുക്കാവൂ, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരുന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഇനി ഇതിൻ്റെ 4 വശത്തും നമ്മൾ വെള്ളം വെച്ച് ഒന്ന് തടവി കൊടുക്കണം. എന്നിട്ട് വേണം ഇത് പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ നന്നായിട്ട് ഒട്ടത്തില്ല. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തെടുക്കണേ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരുന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ എക്സസ് ആയിട്ടുള്ള മാവ് നമ്മുടെ കൈ വെച്ച് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിങ്ങെടുക്കുക. ഇനി ഈ എക്സസ് ആയിട്ടുള്ള മാവെല്ലാം കൂടെ ലാസ്റ്റ് വീണ്ടും നമുക്ക് കുഴച്ചിട്ട് ഇതുപോലെ തന്നെ പരത്തി വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. ദേ ഇപ്പം നമ്മുടെ ഗുജിയ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലാണ് ഇത് കിട്ടുന്നത്.
മുകളുടെ കയ്യിലില്ലാത്തവരെ പൂരി പോലെ പരത്തിയ ശേഷം എന്തെങ്കിലും റൗണ്ടിലുള്ള അടപ്പൊക്കെ കാണത്തില്ലേ, അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് ഫില്ലിങ് കുറവാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ വെള്ളം ഒന്ന് തൂത്തു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ മടക്കിയിട്ട് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇപ്പോൾ ഫോർക്ക് കാണുമല്ലോ, അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലൊരു ഷേപ്പ് കിട്ടും. മുകളുടെ കയ്യിലില്ലാത്തവർ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. എല്ലാം ഷേപ്പ് ചെയ്തെടുത്തു. ഇനി ഇത് ഡ്രൈ ആകാതെ കവർ ചെയ്ത് വേണം വെക്കാനേ. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് വറുത്തു പോരാം. ഒരു പാൻ വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് അല്പം മാവിട്ടിട്ട് നോക്കാം. ഇത് കണ്ടോ, ഇട്ട ഉടനെ തന്നെ മാവ് മുകളിലോട്ട് വരുന്നില്ല, പതുക്കെ പതുക്കെ മാത്രമേ വരുന്നുള്ളൂ. ഈ സമയത്ത് വേണം നമ്മൾ ഗുജിയ ഓരോന്നായിട്ട് ഇട്ടിട്ട് വറുത്തു പോരാൻ. ഇനി നമ്മളിത് എണ്ണയിലോട്ട് ഇട്ട ശേഷം ഇത് കണ്ടോ മേളോട്ട് വരുന്നേ, അന്നേരം മാത്രമേ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാവൂ. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാണേ. അങ്ങനെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പതുക്കെ മാത്രമേ ഹാൻഡിൽ ചെയ്യാവോ, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഗുജിയ ഉണ്ടാക്കാൻ ഈസി ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം മാവ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നെയ്യ് ഇട്ടിട്ട് മിക്സ് ചെയ്യത്തില്ലേ, അത് നല്ല പ്രോപ്പറായിട്ട് തന്നെ വരണം. അതുപോലെ വെള്ളത്തിൻ്റെ അളവാണെങ്കിലും ഒട്ടും കൂടരുത്. പിന്നെ നമ്മളാണെ ഫില്ലിങ് വെക്കുമ്പോഴാണേലും ഒത്തിരി ഫില്ലിങ് അതിനകത്ത് അങ്ങ് കുത്തി നിറച്ച് വെക്കരുത്. അങ്ങനെയാണേലും ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്തിടുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ പിന്നെ ഓയിലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും മിതമായിട്ടായിരിക്കണം. ഗുജിയ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ എണ്ണയിലിട്ട് വറുത്ത് കോരുമ്പോഴും ഫെതർ ടച്ചായിരിക്കണം. ഈ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേ നമ്മുടെ ഗുജിയ എല്ലാം വറുത്ത് കോരി എണ്ണ നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒന്നും പൊട്ടിപ്പോയിട്ടില്ല, അതുപോലെ ഒട്ടും എണ്ണ ഒടിച്ചിട്ടുമില്ല. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.